ടി പി ജയചന്ദ്ര മാസ്റ്റർ നോക്കൂ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തൊട്ടടുത്ത് നിൽക്കുകയാണ് ദേശീയ തലത്തിൽ രാമക്ഷേത്ര നിർമ്മാണവും അനുബന്ധമായി ഉണ്ടാകുന്ന ഒരു ഹിസ്റ്റീരിക്കലായിട്ടുള്ള അന്തരീക്ഷമൊക്കെ പ്രത്യേകിച്ച് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ബി ജെ പി പ്രതീക്ഷിക്കുന്നുണ്ട് കേരളത്തിൽ ആദ്യം പത്ത് പിന്നെ അഞ്ച് ഇപ്പോൾ തൃശ്ശൂർ തിരുവനന്തപുരം രണ്ട് ലോക്സഭാ മണ്ഡലങ്ങൾ എ ക്ലാസ് മണ്ഡലങ്ങൾ പ്രത്യേകിച്ച് നരേ പ്രത്യേകിച്ച് അമിത് ശ്രദ്ധിക്കുന്ന രണ്ട് മണ്ഡലങ്ങൾ എന്നുള്ള നിലയിലാണ് അവലോകനങ്ങൾ വരുന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളവും ഒരുക്കങ്ങൾ വേണമല്ലോ സി ടി പി ചേന്ദ്രൻ നികേഷേ ഭാരതീയ ജനതാ പാർട്ടി ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിറ്റേ ദിവസം മുതൽ അടുത്ത തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ ആരംഭിക്കുന്ന പ്രസ്ഥാനമാണ് അത് ഇന്ത്യയിൽ കഴിഞ്ഞ കുറേ കാലമായി ഭാരതീയ ജനതാ പാർട്ടി ആ ചിട്ടയോടെ നടത്തിയ പ്രവർത്തനത്തിൻ്റെ പരിണിത ഫലമാണ് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് പിന്നെ ചിലർ പറയുന്ന മാതിരി അയോധ്യയാണ് മറ്റതാണ് എന്നൊക്കെ നിങ്ങൾക്ക് വ്യാഖ്യാനിക്കുന്നത് ആരെയും കുറ്റപ്പെടുത്തുന്നില്ല നോക്കൂ അഞ്ച് സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടന്നു ഭാരതീയ ജനതാ പാർട്ടി അയോധ്യയാണോ സി സണ്ണിക്കുട്ടി അബ്രഹാം പറഞ്ഞ മാതിരി ബി ജെ പി ജയിപ്പിച്ചത് അദ്ദേഹം പറയുന്നു ബി ഒന്നും പറയാനില്ല എന്ന് പറയുന്നു ഞാൻ അദ്ദേഹത്തിനെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് ഇന്നാണ് സണ്ണിക്കുട്ടി അബ്രഹാം ചൈനീസ് പത്രം ഗ്ലോബൽ ടൈംസിൻ്റെ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു ഒരു മാധ്യമ പ്രവർത്തകൻ കൂടിയായ താങ്കൾ അത് താങ്കളത് എന്ന് ഞാൻ കരുതുന്നു മോദിയുടെ നേതൃത്വത്തിലുള്ള ഭാരതത്തിൻ്റെ അഭിവൃദ്ധിയാണ് ചർച്ചാ വിഷയം ഗ്ലോബൽ ടൈംസിൽ ലേഖനമെഴുതിയത് ഷാങ്ഹായിലെ ഫുഡാൻ സർവകലാശാലയിലെ ദക്ഷിണേഷ്യൻ പഠന കേന്ദ്രത്തിൻ്റെ തലവനായ ഷാം ജിയാ ഡോങ് ആണ് എന്താണ് അദ്ദേഹം പറയുന്നത് ദ്രുതഗതിയിലുള്ള സാമ്പത്തിക സാമൂഹ്യ പരിഷ്കരണം അതിൻ്റെ പുതിയ ഇന്ത്യൻ ആഖ്യാനമാണ് ലോകം ഇപ്പോൾ കാണുന്നത് ജനാധിപത്യ രാഷ്ട്രീയത്തിലെ ഇന്ത്യൻ ഉത്ഭവമാണ് ഇന്ത്യൻ ഒറിജിനാണ് ലോകം വീക്ഷിക്കുന്നത് കോളനി വാഴ്ചയുടെ നിഴലിൽ നിന്ന് രക്ഷപ്പെട്ട് രാഷ്ട്രീയ സാംസ്കാരിക രംഗത്ത് നേടിയ ആഗോള സ്വാധീനവും കൂടുതൽ ദൃഢവും ശക്തവുമായ ഭരണ നേതൃത്വവും ഭാരതത്തിലെ പരിഷ്കരണ രംഗത്തിൻ്റെ വലിയ നേട്ടങ്ങളായി നിക്കേഷെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന ആ സം രാജ്യത്ത് നിന്നും ദക്ഷിണേന്ത്യൻ പഠന കേന്ദ്രത്തിൻ്റേതായി ഇന്ന് പുറത്തു വന്നിരിക്കുന്ന വാർത്ത ഈ രാജ്യത്തിൽ എന്താണ് നടക്കുന്നത് എന്നതിൻ്റെ കൃത്യമായ തെളിവല്ലേ അതുകൊണ്ട് തന്നെ ഞങ്ങൾ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ പോലെയോ രണ്ടായിരത്തി പതിനാല് പോലെയോ ആശങ്കകളില്ല രാജ്യത്ത് നടന്നിരിക്കുന്ന സെമി ഫൈനലുകളും ക്വാർട്ടർ ഫൈനലുകളും മാത്രമല്ല അപ്രതീക്ഷിതമായ ഒരുപക്ഷേ മാധ്യമ പ്രവർത്തകർക്കോ രാഷ്ട്രീയ നിരീക്ഷകന്മാർക്കോ പോലും പിടികൊടുക്കാത്ത രൂപത്തിൽ ഭാരതത്തിൻ്റെ മനസ്സ് രൂപപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു ദൈനംദിന ജീവിതത്തിൽ അവൻ അനുഭവിക്കുന്ന മാറ്റങ്ങളാണ് അതിന് കാരണമായിട്ടുള്ളത് വികസനമാണ് മോഡി വന്നു ജയചന്ദ്രൻ ഇന്നിപ്പോ മല്ലികാർജ്ജുൻ ഖാർഗെ മുഗൾവാസിനിക്കുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞത് രണ്ടായിരത്തി നാല് ആവർത്തിക്കണമെന്നാണ് ഇന്ത്യ തിളങ്ങുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എൽ കെ അദ്വാനിയുടെ നേതൃത്വത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് പോയിട്ടില്ലേ അന്നും ഉണ്ടായിരുന്നു ഇതുപോലെ ഒരുപാട് ലേഖനങ്ങൾ രണ്ടായിരത്തി പതിനാല് കഴിഞ്ഞ് രണ്ടായിരത്തി പത്തൊമ്പതിൽ എത്തുമ്പോഴും നിങ്ങക്ക് ഇന്ത്യൻ മാധ്യമങ്ങൾ പോലും ഒരു നരേഷൻ സൃഷ്ടിക്കാൻ ശ്രമിച്ചു താങ്കൾ ഒരു പക്ഷേ നിഷേധിക്കുമായിരിക്കും കേരളത്തിൽ നിന്നുൾപ്പെടെയുള്ള ചില ആളുകളെ യു പിയിൽ വിളിച്ചു വരുത്തി ഒരു നരേഷൻ നമ്മൾ സെറ്റ് ചെയ്തു ആ നരേഷനിൽ ഏതാണ്ട് കേരളത്തിലുള്ള പലരും വിശ്വസിച്ചു അത് യാഥാർത്ഥ്യമാകുന്നു എനിക്ക് തോന്നുന്നു ഈവൻ രാഹുൽ ഗാന്ധി പോലും നിങ്ങൾ അന്ന് നൽകിയ നരേഷനിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോയവരാണ് പക്ഷേ ഉണ്ടായ യാഥാർത്ഥ്യം എന്താണ് അതിനുശേഷവും നമ്മൾ ഒരുപാട് ആഖ്യാനങ്ങൾ മുന്നോട്ട് വെച്ചു നികേഷ് താങ്കൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഇപ്പോൾ കഴിഞ്ഞ സെമി ഫൈനലും ഫൈനലും ഒക്കെ നമ്മൾ വീക്ഷിച്ചപ്പോഴും എന്തായിരുന്നു മാധ്യമങ്ങളുടെയും ഇത്തരം ആഖ്യാതാക്കളുടെയും കാര്യങ്ങൾ ജോഡോ യാത്രയുടെ ഫലങ്ങൾ ഇന്ത്യ മുന്നണിയുടെ മുന്നേറ്റത്തിൻ്റെ കഥകൾ രാജ്യത്തിതാ എന്തൊക്കെയോ അത്ഭുതം സംഭവിക്കാൻ പോകുന്നു എന്നുള്ള മട്ടിലുള്ള നമ്മളൊക്കെ ആഖ്യാനങ്ങൾ നൽകി ആ ആളുകൾ പോലും ഇന്നത് പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല സൂചിപ്പിച്ചു കഴിഞ്ഞു കേരളത്തിലെ കോൺടക്സ്റ്റില് നമുക്ക് രണ്ട് ലോക്സഭാ മണ്ഡലങ്ങളിൽ നമുക്ക് സ്ഥാനാർത്ഥികളെ അറിയാം ഒന്ന് തൃശൂരിൽ സുരേഷ് ഗോപി രണ്ട് ആറ്റിങ്ങലിൽ വി മുരളീധരൻ അത് അപ്പുറത്തേക്ക് എത്തിയോ ബി അല്ല ഈ രണ്ടും എനിക്ക് അറിയില്ല നിക്കേഷെ അത് ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഊഹാപോഹങ്ങളൊക്കെ നമുക്ക് വിശ്വസിക്കാം അത് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒരു ഇലക്ഷൻ മാനേജ്മെൻറ്റ് സംവിധാനമുണ്ട് ആ ഇലക്ഷൻ മാനേജ്മെൻറ്റ് സംവിധാനത്തിൽ നിന്നും അതിൻ്റെ പ്രഖ്യാപനങ്ങൾ വരും അതിന് ശേഷം മാത്രമേ സ്ഥാനാർത്ഥിയെക്കുറിച്ച് പരസ്യമായിട്ട് എന്തെങ്കിലും പറയാനുള്ള അവകാശവും അധികാരവും സ്വാതന്ത്ര്യവും അറിവും എനിക്കുള്ളൂ അതുകൊണ്ട് അതിനെക്കുറിച്ച് പറയാൻ ഞാനാളല്ല എവിടെ നടന്നാലും നികേഷ് ഒരു കാര്യം ഞങ്ങൾ ഉറക്ക പറയും രണ്ടായിരത്തി പതിനാലോ രണ്ടായിരത്തി പത്തൊൻപതോ ആയിരിക്കില്ല രണ്ടായിരത്തി ഇരുപത്തി നാല് കാരണം നേരത്തെ നമുക്ക് സ്വാധീനം ഉണ്ടാക്കാൻ കഴിയാത്ത കുറെ രണ്ടായി ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് സീറ്റുകൾ നേടുമ്പോൾ ബി ജെ പിയുടെ ടാർഗറ്റിൽ ഇല്ലാത്ത മേഖലകളിൽ ശ്രദ്ധിച്ച് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചത് കൊണ്ടാണ് ത്രീ ഹൺഡ്രഡ് പ്ലസ് എന്ന മുദ്രാവാക്യം രണ്ടായിരത്തി പത്തൊൻപതിൽ നമ്മൾ പ്രാവർത്തികമാക്കിയത് അത് ത്രീ ഹൺഡ്രഡ് ത്രീയിലേക്ക് എത്തിക്കാൻ സാധിച്ചു ഈ തവണ അടുത്ത തവണയും കൂടുതൽ ഉറച്ച നിലയിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഇതുവരെ സ്വാധീനം ഉറപ്പിക്കാൻ കഴിയാത്ത പ്രസ്ഥാനങ്ങളിൽ മേഖലകളിൽ അവിടെ വളരെ കൃത്യമായിട്ട് ചില താല്പര്യങ്ങളും പ്ലാനുകളോടും കൂടി തന്നെ ബി ജെ പി ആരംഭിക്കുന്നു ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട ഫോർ ഹൺഡ്രഡ് പ്ലസ് ആണ് ബി ജെ പിയുടെ ടാർജറ്റ്